ബസ്സിൽ ഓടിക്കേറുന്ന ഞാൻ കണ്ടു. ഒന്നിച്ചു വരാന്ന് വെച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് ആ ബസ് മിസ്സായി. പിന്നെ റോബിന്റെ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചിങ് വന്നു. നേരുന്നാ ചോദിച്ച്. അതെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തെറാപ്പി നടക്കുമ്പോ അതിൽ അറ്റൻഡ് ചെയ്യാതെ നിനക്കൊക്കെ തോന്നുമ്പോ കയറി വരാനുള്ള സ്ഥാപനമല്ല ഇത്. അത് അഞ്ചാറ് ട്രാഫിക് ബ്ലോക്കും സിഗ്നൽ എല്ലാം കഴിഞ്ഞ് വണ്ടി പാസ്സായപ്പോ താമസിച്ച്. എന്തെന്ന് നാടപ്പ അത്. അല്ല അത് സ്റ്റൂപ്പിഡായിട്ട് സംസാരിക്കുന്നു. കം ടു മൈ കാബിൻ. ആ ഡോക്ടർ ആരാന്ന് വിചാരിച്ചിന്? നമ്മളെ നാട്ടില് ഒരു ആദ്യ ഡോക്ടർ ഉണ്ട്. മോളേന്ന് വിളിച്ചിട്ടാവുമ്പോ അടല ഉറുമ്പായിരിക്കും. അത്രയ്ക്ക് പഞ്ചാരയാ? കുറച്ച് പഞ്ചാര ആയെങ്കിൽ എന്ത് കുഴപ്പം? നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? ഇതെന്താത്? റിസോർട്ട് ഹോട്ടൽ പോലത്തെ ഒരു ആശുപത്രിയും പ്രാന്തനായ ഒരു ഗൈനക്കോളജിസ്റ്റും അള്ള പുണ്ണാക്കളൊരു താടി. ക്യാബിനിൽ ചെല്ലാനാ പറഞ്ഞേക്ക. ഇനി ഞാൻ എന്താക്കും എന്റെ ബദരിങ്ങളെ? ബദരിങ്ങളെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ലോകത്ത് ആരോടും ഒരു കൂറും ഇല്ലാത്ത മനുഷ്യന്. ആ പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്സാ. ഉള്ളകരണം മുഴുവനും അദ്ദേഹം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഏതായാലും ചെല്ല്. അതെ, എന്നെ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ സ്ഥാപനം ഒരു വലിയ കെട്ടിടം കെട്ടി അതിനകത്ത് കുറെ രോഗികളെ നിറച്ച്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. സർവീസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ദേ ഡിസർവ് ദാറ്റ്. അതാണ് നിന്നെ പോലെ മനസ്സിലാക്കേണ്ടത്. സോറി ഡോക്ടർ, ഞാൻ അറിയാതെ ആയിപ്പോയത്. അറിയാതെ ആയിപ്പോയത്. ഇഡിയറ്റ്. ഏതായാലും ഇയാൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നൈറ്റ് ഷിഫ്റ്റിന് വന്നാൽ മതി. ഡോക്ടറെ, ഞാന് മോന്തിക്ക് എങ്ങനെയാ ഡോക്ടറെ? എനക്ക് ലോകത്ത് ആരോടും ഒരു കൂറും ഇല്ലാത്ത മനുഷ്യനാ. ആ പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്സാ. ഉള്ളകരണം മുഴുവനും അദ്ദേഹം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഡോക്ടർ, എനക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിയല്ല, എനക്ക് ബൈക്കിലുണ്ട്. ഞാൻ ഗർഭിണിയാണ്. എന്തിനാ എന്നെ നോക്കുന്നേ? ഞാൻ അവളെ തൊട്ടിട്ടില്ല. കുട്ടി മാരീഡ് ആണോ? മാപ്പിള ദുബായില്. എത്ര മാസമായി? 2 മാസം കഴിഞ്ഞ്. സൂക്ഷിക്കണം, നല്ല റെസ്റ്റ് വേണ്ട സമയ. വിഷമിക്കണ്ട. ഇല്ലാത്ത ഗർഭം പേറിയ ഫാത്തിമ ഇനി മുതൽ ഡോക്ടറുടെ സ്നേഹത്തിനും കരുണയ്ക്കും പാത്രമാകും. ഫാത്തിമയ്ക്ക് ഗർഭമുണ്ടെന്ന് വിശ്വസിച്ചത് അയാൾ പോലും അറിയാതെ അയാളുടെ 4-ാമത്തെ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഞമ്മളെ പറ കാസർഗോഡിന് 20 കിലോമീറ്റർ ഉള്ളില് മുള്ളേരിയ, ആ ഗവൺമെന്റ് ആശുപത്രിയുടെ ബാക്കില്. പോരാന്നൊന്നും പറയാൻ കഴിയല. പ്ലാസ്റ്റിക് കൊണ്ട് മറിഞ്ഞ ചെറിയൊരു കൂടാരം. അനക്കൊരു അനിയനുണ്ട്, ഇക്കു ഇക്ബാല്. ഓനെ പെറ്റിട്ടപ്പോ ഓൻ എന്റെ മോനല്ലെന്ന് ചൊല്ലി കള്ള പാസ്പോർട്ടിൽ ദുബായ്ക്ക് കടന്നോളഞ്ഞ എന്റെ ഉപ്പ. പിന്നെ തിരിച്ചു വന്നില്ല ബാലാല്. ഉമ്മക്ക് ആശുപത്രിയിൽ തുടക്കില് പണി. ഞായറാഴ്ചയിൽ മംഗലത്തിന് ബിരിയാണി വെക്കണ, മുല്ലാന്റെ അടുത്ത് കോയക്കനെ സഹായിക്കാൻ പോവും. അത്ര കഷ്ടപ്പെട്ടിട്ടാ ഉമ്മ എന്നെ മാനിക് ദിനാറിൽ നഴ്സാവാൻ അയച്ചത്. കഴിഞ്ഞ കൊല്ലം ഉമ്മ മരിച്ചു. അപ്പൊ ഫാത്തിമേനെ കെട്ടി നടന്ന എങ്ങനെയാ? അത് പള്ളിക്കാരി കണ്ടെന്ന് പോയി അപ്പളേ. ആകെ 3 മാസം എന്റെ ഒപ്പ കൂടിയത്. ഒരു ചായ സാനോ എന്തായാലും പൊന്നുണ്ടായിന്, അതുകൊണ്ട് ഏടയ്ക്ക് പോയി കളഞ്ഞു. അപ്പൊ ദുബായിലാണ് ഡോക്ടറോട് പറഞ്ഞത്? അത് അവരോട് അങ്ങനെ പറഞ്ഞത്. എന്തിനാ എല്ലാരോടും എല്ലാം ചൊല്ലണ? ഭർത്താവിനെ പറ്റി അന്വേഷിച്ചില്ലേ? കേട്ട് നോക്കിന്. അറിയുമ്പോ അവന് നാട് നാട് നടന്ന് പെണ്ണ് കെട്ടലാനും പണിയെന്ന്.
ആളുടെ പേരെന്ത്? കാദർ. കാദർ മടക്കരന ആടക്കൊന്നും പോണമെന്നില്ല, ഇത് വേറെ ജാഗ. ജാഗ വേറെ സ്ഥലമൊന്ന്. ഓ അല്ല, ആരാത് മാടായക്കാരൻ കാതർ? പണ്ട് ചെറുപ്പത്തിൽ മദ്രസയെ പഠിക്കുമ്പം എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, ഒരു ഫാത്തിമ. നിന്നെ പോലെ തന്നെ ഒരു മൊഞ്ചത്തിയാ. പ്ലസ് ടുവിന് ശേഷം അവളെ ഒരുത്തൻ കെട്ടിക്കൊണ്ടുപോയി, ഒരു മാടായക്കാരൻ കാതർ. ആ അപഹയം തന്നെയാണോ വീണ്ടും വന്നതെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു പോയതാ. ഞാൻ പോന്ന്, ആ ഹെഡ്നെസ് ഇപ്പൊ ബാന്ദ്ര. ഓക്കെ, കുഞ്ഞിനെ നിങ്ങൾ ദത്തെടുക്കുമായിരിക്കും, പക്ഷേ എവക്ക് താഴെയായി മൂന്ന് പെൺകുട്ടികൾ കൂടിയുണ്ട് ഞങ്ങൾക്ക്. അവക്ക് പ്രസവിക്കണം പോലും. 17 വയസ്സിൽ ഒരു അമ്മ. നോ, ഐ ആം 18. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം? അല്ലെങ്കിൽ ആരാണെന്നെങ്കിലും അവക്ക് പറഞ്ഞൂടെ? അവളെ ഇത്രയും കാലം നമ്മൾ വളർത്തിയതല്ലേ? മോള് ഡാഡിയോട് പറ, ഏതെങ്കിലും ഫ്രണ്ട്സ് ആണോ? വേറെ മതമോ ജാതിയോ ഒന്നും മോള് പ്രശ്നമാക്കണ്ട. അല്ലെങ്കിൽ കല്യാണം കഴിച്ച് വേറെ ആരെങ്കിലും ആണോ? അല്ലെങ്കിൽ ഡോക്ടറിനെ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്, ആരാണെന്നൊന്നും അവൾ പറയണ്ട. ഒരു അബോർഷൻ എല്ലാവരുടെയും നല്ലതിന്, അവളുടെയും മറ്റെല്ലാവരുടെയും. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കണേ? നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്താ പറയാനാ? അല്ലെങ്കിലും നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മമാരാ പെൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട. അതെങ്ങനെയാ? ബഹളം വെച്ചുകൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിരുന്നതല്ലേ. അബോർഷൻ ഇനി അത് പ്രാക്ടിക്കൽ അല്ല. 4 പ്രായമുള്ള ഒരു ഭ്രൂണ കുട്ടിയുടെ വയറ്റ് വളരുന്നുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റും ഈ സ്റ്റേജിൽ ഒരു അബോർഷൻ പ്രിഫർ ചെയ്യില്ല, ബിക്കോസ് ഷീ ഈസ് ടു യങ്. എങ്കിൽ എല്ലാവർക്കും കുറച്ച് വിഷം വാങ്ങി തിന്നാം. നമ്മൾ സംസാരിച്ചിരുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ സൈറ എന്റെ വീട്ടിൽ വന്നിക്കട്ടെ. അവിടെ അവളെ നോക്കാനായിട്ട് സൂസൻ ഉണ്ട്, ഞാനുണ്ട്, പിന്നെ അവൾക്ക് ഇപ്പൊ ആവശ്യമുള്ള എല്ലാ കെയറും കിട്ടും. ലുക്ക്, നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഇത് അറിയാതിരിക്കാനോ അതാ നല്ലത്. നിങ്ങൾക്ക് മാത്രമായിട്ട് എപ്പോ ആണെന്ന് വെച്ചാൽ അവളെ വന്ന് കാണുകയും ചെയ്യാം.